സ്കൂൾ ഓഫ് റാബിറ്റ് ഫാമിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട കർഷകരെ, അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് വളരെയധികം വിലപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പ്യുവർ ബ്രീഡും അതുപോലെ ക്രോസ് ബ്രീഡും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ആ വീഡിയോൻ്റെ അടിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സംശയം ഉന്നയിച്ചിരുന്നു. അതായത്, ഈ ക്രോസ് ബ്രീഡ് മുയലുകൾ ഒരു 4-5 പ്രസവം കഴിയുമ്പോൾ പിന്നീട് അവരുടെ ആ ഒരു ഗുണം നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സംശയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയുള്ള ചർച്ച ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളൊക്കെ വളർത്തുന്ന ഈ ഒരു മുയലുകൾ, ഇതിന് പ്രകൃതിദത്തമായിട്ടുള്ള ഇതിൻ്റെ ചില കഴിവുകളെ കുറിച്ചിട്ടാണ്. അതായത്, ഒരു മുയൽക്കുഞ്ഞ്, ഒരു പെൺമുയൽ കുഞ്ഞ്, അത് പക്വത എത്തുന്ന സമയം, അതായത് അത് ഇതിൻ്റെ ഒരു ഗർഭം ധരിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നൊരു സമയം എന്ന് പറയുന്നത് വെറും 6 മാസം മാത്രമാണ്. ഈ 6 മാസം കാലയളവിലാണ് ഈ നമ്മുടെ ഒരു പെൺമുയൽ ഗർഭിണിയാവാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും എത്തി നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 28 ദിവസം മുതൽ 32 ദിവസം വരെയാണ്. പിന്നീട് ആ ഒരു പ്രസവം കഴിഞ്ഞാൽ, ഈ പ്രസവത്തിൽ നമുക്കറിയാം ഏകദേശം 1 മുതൽ 12 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ശരാശരി ഒരു 6 കുഞ്ഞുങ്ങൾ എന്ന നിലയ്ക്ക് നമുക്കതിനെ കണക്കാക്കാം. പിന്നെ ഈ ഒരു പ്രസവം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അവർ ഇണചേരാനുള്ള അവരുടെ ആ ഒരു സമയം, അത് ശരിക്ക് 24 മണിക്കൂറാണ്. നല്ല ആരോഗ്യമുള്ള ഒരു പെൺമുയലാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ആ മുയല് അത് ഗർഭം ധരിക്കാനുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് അത് വരും. അത് ആ മുയലിൻ്റെ ഒരു ജനിതകമായിട്ടുള്ളൊരു കഴിവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കഴിവ് ശരിക്കും നമ്മൾ അങ്ങനെ പ്രയോജനപ്പെടുത്താറില്ല. കാരണം ചില സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഒരു അമ്മ മുയലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ. കാരണം ഒന്നുമില്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞുങ്ങൾ മൊത്തത്തിൽ മരണപ്പെട്ടു പോവുകയോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറയുമ്പോൾ, അതായത് 1-2 കുഞ്ഞുങ്ങൾ മാത്രമായി ജനനമൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ഈ ഒരു അമ്മമുയലിനെ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഈ അമ്മമുയലിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ 1 മാസം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റി പിന്നെ ഒരു 10 ദിവസം കൂടി ഈ മുയലിന് ഒന്ന് റെസ്റ്റ് കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറ്. അപ്പോൾ എന്തായാലും ആ ഒരു കഴിവും, പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ലൊരു ശതമാനം ഇവരെ അത് അവരെ മാംസമായിട്ട് പരിവർത്തിപ്പിക്കാനുള്ള അവരുടെ ഒരു കഴിവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരുപാട് കഴിവുകൾ, പ്രകൃതി ദത്തമായിട്ടുള്ള ഇവരുടെ ഒരുപാട് കഴിവുകൾ ഇവർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഈ ഒരു കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം. അതായത്, നമ്മുടെ ഈ മുയലിൻ്റെ ഈ ഒരു പ്രത്യേകത, ഈ ഒരു വർഷത്തിൽ ചുരുങ്ങിയത് നമുക്കൊരു 5-6 പ്രസവം ഒരു അമ്മ മുയലിൽ നിന്നും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓരോ പ്രസവത്തിലും 6 കുഞ്ഞുങ്ങൾ, ശരാശരി 6 കുഞ്ഞുങ്ങൾ എന്ന നിലക്കാണെങ്കിൽ പോലും ഈ 6 കുഞ്ഞുങ്ങൾക്ക് ഇവർ പാലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മമുയലിൻ്റെ ശരീരത്തിലുള്ള ന്യൂട്രീഷൻസ്, അതായത് കൊഴുപ്പും കാൽസ്യവും അതുപോലെ പ്രോട്ടീനും ഇതെല്ലാം കൂട്ടിയിട്ടാണ് പാലായി ഉൽപ്പാദിപ്പിച്ചിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പാലുൽപാദനം നടക്കുമ്പോൾ ഈ അമ്മമുയലിൻ്റെ ശരീരത്തിൽ നിന്നാണ് ഈ പറഞ്ഞ കണ്ടന്റുകളെല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ അമ്മമുയൽ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. അങ്ങനെ ഒരു വർഷത്തിൽ 5-6 പ്രസവം നടക്കുമ്പോൾ ഇത്രയും അധികം ന്യൂട്രീഷൻസ് ഇതിൻ്റെ ശരീരത്തിൽ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നമ്മൾ ഇവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ഒരു മുയലിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കണ്ടന്റുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണം തന്നെ നൽകണം. അല്ലാതെ നമ്മൾ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് തവിട് ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രം ഈ മുയലിൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അതിൻ്റെ ആ ഒരു ന്യൂട്രീഷൻസ് അതിന് തിരിച്ചു കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള മുയൽ കൃഷി അവലംബിക്കണം എന്ന് ആശാന നമ്മളോട് പ്രത്യേകം പറയാനുള്ള കാരണം. ആശാന നമ്മളോട് പറയുന്നതും അതാണ്, അവരത് മുമ്പോട്ട് വെക്കുന്നതും ഒരു ശാസ്ത്രീയപരമായ മുയൽ കൃഷി തന്നെയാണ്.
അതിലൂടെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഫീഡ് ഇവർക്ക് നിർമ്മിച്ച് നൽകാനാവും. പിന്നെ അതുപോലെ തന്നെ സപ്ലിമെന്റ്സ്, ഈ വൈറ്റമിൻസും കാൽസ്യം എല്ലാം അടങ്ങിയ സപ്ലിമെന്റ്സും നമ്മൾ ഇവർക്ക് നൽകുന്നുണ്ട്. അപ്പം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഇവരുടെ ഈ ഒരു ന്യൂട്രീഷൻസ് നമ്മൾ അവർക്ക് തിരികെ കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ നമ്മളൊരു അമ്മമോയിലിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമുക്കൊരു 7-8 വർഷം വരെ ഒരു പെൺമോയിലിനെ നമ്മുടെ ഫാമിൽ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു 8 വർഷം വരെ നമുക്ക് നല്ല റിസൾട്ടാണ് ആ മോയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് നിങ്ങളോട് ഈ പറയുന്നത്. അപ്പം നമ്മൾ ഈ പൊതുവെ അമ്മമോയിൽ പ്രസവിച്ച് ഏതൊരു ആരോഗ്യമുള്ള മോയിലാണെങ്കിലും അത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ മുലകൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ശരീരം ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ഇതിൻ്റെ ശരീരത്തിൽ നിന്നും ഈ ന്യൂട്രീഷൻസ് നഷ്ടപ്പെടുന്നതാണ് ഇവർ ശരീരം മെലിയാനുള്ള കാരണം. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഇവർക്ക് കൂടുതലായിട്ട് ഫീഡ് കൊടുക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് ഫീഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹനപ്രശ്നങ്ങൾക്ക് കാരണവും രണ്ടാമത് ഓവറായിട്ട് കൊഴുപ്പ് കിട്ടിപ്പോകും. അപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം ഇവരെ നമ്മളൊരു 10 ദിവസം ഇവരെ നമ്മൾ ഫ്രീ ആയി വിടും. അതായത് ക്രോസ് ചെയ്യിപ്പിക്കാതെ ഇവർക്ക് ഭക്ഷണം മാത്രം കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടും. എന്നിട്ട് പിന്നെ ക്രോസ് ചെയ്യിപ്പിച്ച് ആ ഒരു മാസം, ആ ഒരു 30 ദിവസം, ഒരു പ്രഗ്നൻസി ടൈം 30 ദിവസമാണ്. അപ്പം ഈ ഒരു 30 ദിവസം പ്ലസ് ഇവിടെ 10 ദിവസം, അങ്ങനെ 40 ദിവസം നമ്മൾ ഇവർക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കറക്റ്റ് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇവരെ ആരോഗ്യം ആ ഒരു പഴയ രീതിയിലേക്ക്, ഇവർ പ്രസവിക്കുന്നതിന് മുമ്പ് എന്താണ് കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിലേക്ക് ഇവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ബ്രീഡിംഗ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് വിചാരിക്കുക, അതിനിപ്പോൾ ക്രോസ് ബ്രീഡല്ല പ്യുർ ബ്രീഡാണെങ്കിൽ പോലും അതിൻ്റെ കാര്യം കട്ടപ്പൊക്കെ ആയിരിക്കും. കാരണം അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. മോയിലിന് ഈ പറഞ്ഞ ക്വാളിറ്റി ഒന്നും ഒരു ബ്രീഡിനും പിന്നെ കിട്ടില്ല. അപ്പം ശരിക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ പണിയറിയാത്തവൻ ആയുധത്തെ കുറ്റം പറയും എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല അബദ്ധങ്ങളും അതിൽ എന്നിട്ട് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ആ മുയലിനെയോ അല്ലെങ്കിൽ അത് തന്ന ബ്രീഡറെയോ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. അപ്പം നമ്മളത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അപ്പോഴേ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ദിസ് ഈസ് നൗഫൽ മംഗലശ്ശേരി.